നാം ഓരോരുത്തരും വിധിയെ പഴിചാരും. യഥാർത്ഥത്തിൽ നാം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും ദുരിതങ്ങൾക്കും നേട്ടങ്ങൾക്കും ആരാണ് കാരണക്കാരൻ? ദൈവമോ? ആരാണ് കാരണക്കാർ? അതോ മറ്റുള്ളവരോ? പലപ്പോഴും നാം ചിന്തിച്ചിട്ട് പറയും, ആ എല്ലാം വിധിയാണ്. ഓരോ കർമ്മങ്ങളും നാം ഈ ജന്മത്തിലോ പൂർവജന്മത്തിലോ അനുഷ്ഠിച്ചിട്ടുള്ളതിൻ്റെ അനന്തരഫലമാണ് നാം അനുഭവിക്കുന്നത്. ഈശ്വരൻ ഇതിൽ ഒന്നിലും കൈകടത്താറില്ല. ഈശ്വരൻ അഥവാ നിർഗുണബ്രഹ്മം നിർവികാരമായി നിരാകാരനായി തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. ഓരോ കർമ്മത്തിനും കാരണം ആഗ്രഹമാണ്. നമ്മുടെ മനസ്സിലുദിക്കുന്ന ഓരോ കർമ്മങ്ങളും വിചിന്തനം ചെയ്ത് മുന്നോട്ട് ജീവിതം നയിച്ചാൽ ജീവിത വിജയത്തിന് സാധ്യതയുണ്ട്. പ്രകൃതിയുടെ കർമ്മവ്യവസ്ഥയനുസരിച്ച് അതതിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. നാം ആരെയെങ്കിലും വേദനിപ്പിക്കുകയോ അവരെ ചതിക്കുകയോ അപമാനിക്കുകയോ അവരുടെ സമ്പത്ത് അപഹരിക്കുകയോ ചെയ്താൽ ആ കർമ്മത്തിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരായിത്തീരും. ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവയുടെ കൂട്ടായ ഘടന ഒരു കർമ്മം ഉടലെടുക്കുന്നു. ചിന്തയും പ്രവൃത്തിയും പരസ്പരാനുസൃതവും താളാത്മകവുമാണെങ്കിൽ അത് നൽകുന്നത് സുഖം, സംതൃപ്തി, സമഭാവന, ശാന്തി, സമാധാനം, ആയുസ്, ആരോഗ്യം എന്നിവയാണ്. ഏത് കർമ്മവും മനുഷ്യൻ്റെ ജീവശക്തിക്ക്, സഹജീവിയുടെ മാനസികവും കായികവുമായ ഘടന എന്നിവയെ ബാധിക്കുന്നു. ഓരോ മനുഷ്യരുടെ കർമ്മം പ്രപഞ്ച മനസ്സിനെ ഒട്ടാകെ തന്നെ ബാധിക്കുന്നു എന്നതാണ് സത്യം. കർമ്മഫലം ശരീരത്തിനോ മനസ്സിനോ സുഖദുഃഖ സമൃദ്ധമായ ഫലം നൽകുന്നു. ഓരോ വ്യക്തിയും ഓരോ വ്യക്തിയിലും ബാധിക്കുന്ന ഘടകങ്ങളുണ്ട്. പ്രേരണ, പ്രാപ്തി, സ്ഥലകാലങ്ങൾ എന്നീ പദാർത്ഥങ്ങൾ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. പ്രകൃതി സ്വേച്ഛ മനുഷ്യനാണ് പ്രദാനം ചെയ്തിരിക്കുന്നത്. നല്ലതും ചീത്തയുമായ കർമ്മങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. പക്ഷേ നല്ലതും ചീത്തയും തിരിച്ചറിയുവാൻ സാധിക്കണമെന്ന് മാത്രം. ഏതായാലും പൂർവ്വ സംസ്കാരങ്ങൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണർത്തുകയും കർമ്മവാസന ബലമനുസരിച്ച് ഓരോ പ്രവൃത്തിയിലും നാം ഏർപ്പെടുകയും ചെയ്യും. ഓരോ ആത്മാവിനും അതിൻ്റേതായ ദൗത്യമുണ്ട്. അത് മനസ്സിലാക്കിയവർ മാത്രമാണ് ശരിയായ പാതയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്. ഭൗതിക സമ്പത്തുകൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്കാവശ്യമാണ്. ശരീരം വെടിഞ്ഞ് പോകുമ്പോൾ ഭൗതിക നേട്ടങ്ങളെ എല്ലാം നാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോയേ മതിയാവും. കൂടെ നാം കൊണ്ടുപോകുന്നത് നമ്മുടെ കർമ്മ സംസ്കാരങ്ങളാണ്. അതനുസരിച്ചാണ് അടുത്ത ജന്മം നമുക്ക് ലഭിക്കുക. പൂർവജന്മം ഉണ്ടോ ഇല്ലയോ അത് ഓരോ വ്യക്തിയുടെയും വിശ്വാസ പ്രമാണമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ പൂർവജന്മവും പുനർജന്മവും ഒക്കെ പ്രകൃതിയുടെ നിയമമനുസരിച്ച് ഉണ്ടെന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതം നമ്മുടെ യുക്തിക്കും ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമാണ്. നിഗൂഢവും രഹസ്യാത്മകവും ആണ്. സത്യാന്വേഷണങ്ങളായ നമ്മുടെ ഋഷിമുനിമാർ സത്യങ്ങൾ കണ്ടെത്തി അതിനായി അവർക്ക് അതിയായ ആഗ്രഹവും ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു. ചില ആത്മാക്കൾക്ക് മാത്രം സത്യം കണ്ടെത്താൻ സംസാര സാഗരത്തിൽ നിന്ന് ഒഴുക്കുന്നതിനെതിരെ നീന്താൻ സാധിക്കുന്നു. അവർ തളരാതെ മുന്നോട്ട് നീങ്ങുന്നു. ഓരോ പ്രതിസന്ധികളെയും ആത്മധൈര്യത്തോടെ നേരിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നു. പൂർവജന്മ കർമ്മ സംസ്കാരങ്ങളനുസരിച്ചാണ് ഓരോ ആത്മാവിനും ആഗ്രഹങ്ങൾ ഉദിക്കുന്നത്. ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തുകയും ആ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതും
ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതം സഫലമാണ്. ഗുരു തൻ്റെ ശിഷ്യന് ഉപദേശങ്ങൾ നൽകുന്നു, അത് പാലിക്കുന്നവരുടെ ജന്മം സഫലമാകും. പ്രകൃതിയുടെ നിയമങ്ങൾ ലംഘിക്കാതെ ഗുരു ശിഷ്യന് വഴികാട്ടുന്നു. ഗുരുവിന് ശിഷ്യൻ്റെ പൂർവ്വജന്മങ്ങളെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും ജ്ഞാനമുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ഗുരു നേരിട്ട് ശിഷ്യനോട് പറയുകയില്ല. ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് എത്ര പ്രിയമുള്ളതാണോ അതുപോലെയാണ് ഒരു ഗുരുവിനെ തൻ്റെ ശിഷ്യൻ. ഗുരുവിൽ പൂർണ്ണമായും സമർപ്പിക്കുന്നവരെ ഗുരു എല്ലാവിധ സംരക്ഷണങ്ങളും നൽകി രക്ഷിക്കുന്നു. നമ്മുടെ അറിവിൻ്റെ പരിമിതി അനുസരിച്ച് നമ്മുടെ മനസ്സ് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നു. ലക്ഷ്യവും സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ നിരാശയും ദുഃഖവും നമുക്കുണ്ടാകും. പലപ്പോഴും നമുക്ക് അറിവ് കടുകുമണിയോളമാണെന്നും മനസ്സിലാക്കാതെ എല്ലാം അറിയാമെന്നും നാം കരുതുന്നു. നമ്മുടെ അറിവില്ലായ്മ കടലോളമാണുള്ളത്. ആത്മസാക്ഷാത്കാരം ലഭിച്ചവർ കാര്യങ്ങൾ ശാന്തചിത്തയോടെ നേരിടും. അവർക്ക് ദുഃഖമില്ല.